നഴ്സ് വേഷത്തിലെത്തി യുവതിയെ ഭാര്യ കണ്ടതുകൊണ്ട് മാത്രമാണ് മകൾ രക്ഷപ്പെട്ടതെന്ന് പത്തനംതിട്ട പരുമല ആശുപത്രിയിൽ വധശ്രമത്തിനിരയായ സ്നേഹയുടെ അച്ഛൻ പറയുന്നു. എങ്ങനെയാണ് ഇവർ റൂമിലെത്തിയെന്ന് അറിയില്ല എന്ന് പറയുന്നു. മരുമകനുമായി ബന്ധപ്പെട്ട് പരാതികളൊന്നും ഇല്ല എന്നും സുരേഷ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. ഇവര് നഴ്സിംഗിന്റെ ഡ്രസ് ഇട്ടുകൊണ്ട് കയറിയത്, കയറി അകത്ത് വന്നപ്പോ എന്റെ ഭാര്യ അവിടെ അമ്മ വെളിയിലോട്ട് ഇത് വേസ്റ്റിടാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയ സമയത്ത് ഇവിടെ അകത്ത് അകത്ത് കിടന്ന് ഇവള് അന്നേരം മകളോട് ചോദിച്ച് നിങ്ങൾ സിസ്റ്ററെ കണ്ടിട്ടില്ലല്ലോ, പുതിയ ആളാണോ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് ആ ഞാൻ ലീവിലായിരുന്നു. ഇപ്പൊ ചോദിച്ചാൽ എന്തിനു വേണ്ടിയായിരിക്കും ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കുന്നത്, റീചാർജ് ആയാലോ എന്ന്. അന്നേരം പറഞ്ഞ ഡെലിവറി കഴിഞ്ഞ് പോകുമ്പോൾ എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. പക്ഷെ മകൾക്ക് ഡൗട്ട് തോന്നി, എന്തോ വന്ധികാരി തോന്നി, തലയോട് പറഞ്ഞ് ഈ സ്ത്രീ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കണം. ഈ സ്ത്രീ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് തന്നെ എന്റെ ഭാര്യ കുട്ടിയുടെ അമ്മയും വെളിയിലോട്ട് ഇറങ്ങി. അപ്പൊ ഇവിടെ ലിഫ്റ്റിലേക്ക് പോകുന്ന ആളെ പെട്ടെന്ന് നഴ്സിംഗ് ക്യാബിനുണ്ട്, അവിടെ അച്ഛൻ വിവരം പറഞ്ഞു. അവര് പെട്ടെന്ന് ഒന്ന് പിടിച്ച് വിളിച്ചപ്പോ അവർക്ക് മനസ്സിലായി ഇവിടുത്തെ ക്ഷാമം അല്ലെന്ന്. അപ്പൊ അവര് പെട്ടെന്നാണ് പിടിച്ച് ചോദിച്ചപ്പോ പറഞ്ഞിരുന്നൊക്കെ പറഞ്ഞത്. പക്ഷെ പിടിച്ച് അവര് വെളിയിലേക്ക് കൊണ്ടുപോയത്, അവരെ ക്യാബിലേക്ക് കൊണ്ടുവന്ന് എത്തി ഉടൻ തന്നെ അവരെ അഡ്മിനിസ്ട്രേറ്റീവ് അറിയിച്ച പോലീസ്. എന്തിനാ ചെയ്തതെന്നൊന്നും നമുക്കറിയില്ല. ഇവിടെ എന്തിനു വേണ്ടിയാണെന്ന് നല്ലവനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 95% അവനൊക്കെ എന്നുള്ള പയ്യനാണ്. എനിക്ക് പരിചയമില്ല. ഈ മോക്കര് അവിടെ രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞപ്പോ വീട്ടിലായിരുന്നു. അപ്പൊ പറഞ്ഞിട്ട് എന്തോ കൂട്ടുകാരിയുടെ കല്യാണം നടക്കുന്നുണ്ട്, അവിടെ ഒന്ന് പോണെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ആ കല്യാണത്തിന് മാടം ക്ഷേത്രത്തിന് ഇപ്പുറത്ത് പോയിട്ടുണ്ട്. അത് അവിടെ വെച്ചായിരുന്നു. അപ്പൊ അങ്ങനെ ഇവരുടെ പോയി കണ്ടിട്ടുണ്ട്, വേറെ എല്ലായിടത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ തട്ടമൊക്കെ ഇട്ട് ഒരു പ്രാവശ്യം കണ്ടെന്ന് മനസ്സിലായിരുന്നു. പക്ഷെ ഈ തട്ടം കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അവള് എന്തോ. അപ്പൊ ഈ തട്ടം കൊണ്ട് ഇട്ട് മാസ്കും വെച്ച് കഴിഞ്ഞപ്പോ ആളൊക്കെ നോക്കിയിട്ട്. കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണമോഹൻ ഉണ്ട്. കൃഷ്ണമോഹൻ, വലിയ ആസൂത്രണം ഈ സംഭവത്തിൽ ഈ പ്രതി നടത്തി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പോലീസ് അന്വേഷണത്തിലൂടെ കൂടുതൽ വ്യക്തമാകേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഒരു സംശയമുള്ളത്, ഇങ്ങനൊരു നഴ്സിന്റെ വേഷത്തിലെത്തുമ്പോൾ ആ ആശുപത്രിയിൽ ആർക്കും അത് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആ അമ്മ കണ്ടതുകൊണ്ട് മാത്രമാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടത്. അതെ, അതാണ് ശാലിനി പ്രധാനപ്പെട്ട ചോദ്യം. ഇവർ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യമായി നിന്നിരുന്നത്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത് ഇവരുടെ ഭർത്താവ് അരുണിനെ ഇവർ ഫോൺ വിളിച്ചു, ഭാര്യയെ ഒന്ന് കാണാൻ എത്തണം, പ്രസവം കഴിഞ്ഞ് കിടക്കുകയാണ്, അവരെ കാണാൻ ആശുപത്രിയിലേക്ക് വരണമെന്ന് പറഞ്ഞു, വന്നോളാൻ പറഞ്ഞു. ഈ സമയത്ത് അരുൺ പുറത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ അനുവാദം ചോദിച്ചാണ് ഇവർ റൂം നമ്പറും മറ്റും മനസ്സിലാക്കി ഇവിടെ എത്തിയത്. പക്ഷേ അതിനുശേഷം ഇവർ ഈ നഴ്സിൻ്റെ കോട്ടും മറ്റും ധരിച്ച് വേഷം മാറി അകത്തേക്ക് കടന്നു. ഈ നഴ്സ് ആയതിന് വേഷം ആയതിനാൽ പലരും ശ്രദ്ധിച്ചു കാണത്തില്ല. അങ്ങനെ ലേബർ റൂമിൻ്റെ ആ വാർഡിലേക്ക് ചെല്ലുന്നു. അവിടെ ഡിസ്ചാർജ് ചെയ്യാനായി കാത്തുകിടന്ന ഈ സ്നേഹയുടെ മുറിയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നാണ് പറഞ്ഞത് ഒരു ഇഞ്ചക്ഷൻ കൂടി നിങ്ങൾക്ക് നൽകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു ഡിസ്ചാർജ് ചെയ്ത് പിന്നെ എന്തിനാണ് ഇഞ്ചക്ഷൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവരുടെ ഒരു ഇഞ്ചക്ഷൻ കൂടി അത്യാവശ്യമായി നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ മൂന്ന് വട്ടം ഇഞ്ചക്ട് ചെയ്തു. അത് മരുന്നല്ല, എയർ ആണ് ഇഞ്ചക്ട് ചെയ്തത്, വായു ഇഞ്ചക്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇവരുടെ പദ്ധതി എന്ന് പറയുന്നത് എയർ എംബോളിസം എന്ന രീതിയിൽ ഈ വായു നിറഞ്ഞ സിറിഞ്ച് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഈ ധമനികളിലേക്ക് വായു കടത്തിവിടുകയും അത് രക്തക്കുഴലുകളിൽ തടസ്സമുണ്ടാക്കുകയും ഹൃദയാഘാതം വന്ന് ഇവരുടെ മരണം സംഭവിക്കുകയും ചെയ്യും. ആ രീതിയിൽ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് ഇവരോട് വന്നത്. പോലീസിൻ്റെ FIR പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇത് നേരത്തെ മുതൽ ഈ അരുണുമായി ചില അടുപ്പം ഈ സ്ത്രീക്കുണ്ടായിരുന്നു, പ്രതിയായ അന്വേഷിക്കുണ്ടായിരുന്നു. പിന്നീട് അത് അകൽച്ചയിലായി. പക്ഷേ ഇവരുടെ വിവാഹം, ഇവർ രണ്ട് വിവാഹം മറ്റും കഴിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ രണ്ടാം വിവാഹശേഷം ഭർത്താവ് ഗൾഫിലാണ്. അതിനുശേഷം വീണ്ടും ചെറിയ പരിചയം ഒരുപാട് വരികയും ചെയ്തു. അങ്ങനെ അരുണുമായുള്ള പരിചയത്തിൻ്റെ നിമിത്തമാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഇവരുടെ ഉദ്ദേശം സ്നേഹയെ കൊലപ്പെടുത്തുക, അരുണിനെ സ്വന്തമാക്കുക എന്നുള്ളതാണ് FIR പോലീസ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വധശ്രമം അടക്കം കേസെടുത്തിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും.